हेलो डियर फ्रेंड्स, एंजल्स गार्डन इन वीडियो एल स्वागत। या आश्ली कई नमें हंडिंग वीडियो एलर्कष्टपेटर सदशमें पे नमेंस पर अब चल संसार नीलूर टीचर आयोजा नमक विशदीकर रीति आईपोलो अब सदय क्षमिक मैक्सीम श्रमिक नाम क्यों और स्थल का अनेपी कुछ परो कम ऐसा स्थल पलरू अग्रह अदाने हंडिंग वीडियो चयो अगर विशदीक पर अब इन न हंडिंग वीडियो नमें वीडि मुटते या वा मिड़ाईट कुछ चेड़ों अदायर मिड़कर सूक्षा कुछ पेरे नंब वे नयर चुटी कुछ भंगीट निर्ती अब वाले प्रियपरवर एल प्रियवरान इलाच वाले कुछ पे कूड़लिष्टम तोह कुछ पे यानि कंपमेल नाटी वैच अब नि अब इन वीडियो निष्टि तीर्च कमेंटे अब लाइक मरनपोर आदमी का ऐसी तीर्च सब्सक्रैबी अब नमक वीडियो अब इत नमें वीडि नमें कुलो एल्ष्टा कुल अब अवे अगर सैडल यावरे वैच्ल अब ई आदि या कुे ना मुंबे कुछ पेरे कंप एनिष्टो कंपेलिंग कैर चुटीटरें वलर्तन भयंरिष्टा ई चेड़ी या क्यों ई चेड़ी कई वीडियो कुरे पे कमेंटो इत पशे चेयर कंप नटा मे पशे पार्सल अब कैडाव अब दा इवे ई कुे ई सैडल नाम इवरे इन वचिद कम वाइल्ड लुक भयंष्ट अब मर निकल तोह नमक सोषम तोह अंप ई चेड़ी मरम वलरण आग्रह इवर वलर् पशे कमी वलिप कुमर नी वो इोट नोकब वलिए चेड़ निकल तोलो अंप एल चोटिले नो वे अब इवर के कम कैं वलिए इल निको अदर प्रत्येक फील विचार इवे इन वैच्ल अब इन कूड़ल फिलडेंड्रोन वेरटटीस फिलडेंड्रोन अब एपिपर्मनमु मणी प्लांट अगे कुछ ना क्यूट प्लांसान अब अदलिष्टा अल पलू नमुक हंडिंग किटी प्लांट मणी प्लांट नमु हंडिंग किटी प्लांसान यानि सैटे वैचा अब निणिकमर ग्रोत क्यों कई नम्बर वीडियो पर हंडिंग किटी प्लांसी अप्डेट का ना अब नोक इत नमु हंडिंग आदमी या प्लान हंडिंग किटिया प्लान एपिपेरन अंदर च्लांट या पड़म का प्लांट या कुछ वलुदाय या वैलिए बोटो यूसफुला बकटा अब अल्प या वैच्छ अर वलिए कम वो अब अल्प वी कैं ना भंगीटें एपिपेरन वाजेंट एपिपेरन नोक इले ना कैरी अल ना रस अडमिस्ट्रेशन का अगर एपिपेरन इवे निपु പിന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് റാപ്പിഡോഫോറ ടെട്രാസ്പോമ എന്ന് പറയുന്ന ഈ ചെടി. ഇത് നമുക്ക് ഹണ്ടിങ്ങിനോട് തന്നെ കിട്ടിയ ചെടിയാണ്. ഇത് നല്ല ഭംഗിയുള്ളത് കാണാനായിട്ട്. അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ ഇങ്ങനെ ഈ ഒരു സ്റ്റിക്ക് കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അടുത്ത നമ്മുടെ പ്ലാന്റ് ആണ് ഫിലഡെൻഡ്രോൺ മൈക്കൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. നല്ല ഭംഗിയുള്ള ഇലകളാണ് കേട്ടോ. അതായത് ഒരു പർപ്പിൾ കളർ താഴ്വശത്തും അതുപോലെ അപ്പർ സൈഡിൽ ഒരു എന്താണ് ഗ്രീൻ കളർ തന്നെ. പിന്നെ അതിൻ്റെ തണ്ടിനുമൊക്കെ ഒരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്, ഗ്രീൻ പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫിലഡെൻഡ്രോൺ വെറൈറ്റി ആണ്. നല്ല വില കൂടിയൊരു ചെടി തന്നെയാണിത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. എന്നാലും അത് നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. ആദ്യം ഞാനിത് കയർ ചുറ്റി സിറ്റൗട്ടിൽ കുറച്ച് നാൾ വളർത്തി അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് അധികം ആയിട്ടില്ല. അപ്പോൾ അതും ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് നമ്മുടെ ഈ ബ്രോക്കൺ ഹാർട്ട് പ്ലാന്റ് എന്ന് പറയുന്നത്, നമ്മുടെ മോൺസ്റ്റർ അഡൻസൂടി എന്നാണ് പറയുന്നത്. ചെറിയ ഹോൾസ് ഉള്ള, എന്നാൽ ഹോൾസ് ഇങ്ങനെ വിട്ടു പോകാത്ത അങ്ങനത്തെ ടൈപ്പിലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതും ഞാൻ വാങ്ങിയ പ്ലാന്റ് തന്നെയായിരുന്നു. ചെറിയൊരു കട്ടിങ് വാങ്ങിച്ചാണ് അതിപ്പോൾ നന്നായിട്ട് വളർന്ന്. ഞാനിപ്പോൾ കമ്പിൽ ഇത് ചുറ്റി കയറ്റാൻ വേണ്ടി ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. പിന്നെ ഉള്ളത് ഇത് നമ്മുടെ ഫിൽഡെൻഡ്രോൺ ലെമൺ ലൈം ആണ്. ഈ പ്ലാന്റിൻ്റെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു കുഞ്ഞ് ചെടിയായിരുന്നപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇഷ്ടമുള്ളവർക്ക് ഈ പ്ലാന്റിനെ പറ്റി ഇഷ്ടമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഈ ലെമൺ ലൈൻ വെറൈറ്റി നല്ല രസമാണ് കേട്ടോ. ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടോ ഒക്കെ വെക്കാൻ പറ്റുന്ന ചെടികളാണിതെല്ലാം. പിന്നെ ഇത് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് വെച്ചാൽ വലിയതായിട്ട് ഇലകൾ വന്ന് വളർത്തും.
ഇതായിട്ട് കണ്ടോ, ഇതെന്ന് പറയുന്നത് ഫിലഡെൻഡ്രോണിൻ്റെ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ലീവ്സ് കാണാൻ. ഹാർട്ട് ലീഫ് പ്ലാന്റ് എന്നാണ് അറിയപ്പെടുന്നത്. നല്ല ഗ്രീൻ കളറിലുള്ള ലീവ്സും നല്ല ഹാർട്ട് ഷേപ്ഡ് ലീവ്സും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത്, അതിൻ്റെ ലീവ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നല്ല പർപ്പിൾ കളറുമാണ്. നല്ലൊരു ക്യൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഫിലഡെൻഡ്രോണും. പിന്നെ ഈ ചെടിയുണ്ടല്ലോ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതെനിക്ക് ആരും തന്നതുമല്ല, ഞാൻ വാങ്ങിയതല്ല കേട്ടോ. ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ വഴിസൈഡിൽ കിടന്ന് എനിക്ക് കിട്ടിയാണ് ഈ ഒരു കഷ്ണം. അന്ന് എനിക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല, അങ്ങനെ എനിക്ക് വഴിസൈഡിൽ നിന്ന് കിട്ടിയ ചെടിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ചെടി. പിന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള മണി പ്ലാന്റാണ്. മണി പ്ലാന്റിൻ്റെ നോർമൽ ടൈപ്പ് തന്നെയാണ് ഇത്. ഞാൻ പല രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്കാണ് എനിക്ക് ഇതിങ്ങനെ സ്റ്റിക്കയിൽ വളരണം എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പം ഈ രണ്ട് ദിവസമായിട്ടുള്ളൂ ഇങ്ങനെ ചെയ്തിട്ട്. അപ്പം ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയാണ് കേട്ടോ. അങ്ങനെ ഇത്രയും പേരാണ് ഇന്ന് നിങ്ങളെ കാത്ത് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഇവിടെ നോക്കി നിന്നത്. അപ്പോൾ ഇവരെല്ലാവരും നല്ല മിടുക്കരായിട്ടല്ലേ നിൽക്കുന്നത്, നല്ല ഭംഗിയില്ല ഇവരെല്ലാവരും കാണാനായിട്ട്. എനിക്ക് ഇവരെ ഇങ്ങനെ നല്ല ഗ്രീനായിട്ട് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ ഇവരെ ഒത്തിരി വെയിൽ കൊള്ളുന്നിടത്ത് വെച്ചാൽ ഒരു പ്രശ്നമാണ്. ഒത്തിരി വെയിൽ ഇവർക്ക് പറ്റത്തില്ല. അപ്പോൾ ആ ലീഫിൻ്റെ ഒരു ഷെയ്ഡിനൊക്കെ വ്യത്യാസം വരും. എന്നാലും അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് വേണം തന്നെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത് നോക്കിക്കുക, നല്ല കാറ്റൊക്കെ അടിക്കുമ്പോൾ നന്നായിട്ട് നിങ്ങളെ ഇലയൊക്കെ ആട്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇന്നത്തെ നിങ്ങളെ കാണാൻ വന്നവർ ഇവരൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ചെടി വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നത്. ആ പിന്നെ ഈ ചെടികൾ നമ്മൾ ഞാനീ വെച്ചിരിക്കുന്നത് ഇത് ചിലതൊക്കെ ഞാൻ ട്യൂബേൽ, നമ്മുടെ ഉപയോഗിക്കാത്ത ട്യൂബൊക്കെ മിച്ചം വരുമ്പോൾ ട്യൂബേലും, അതുപോലെ തന്നെ ചിലത് ഞാൻ കമ്പയിൽ കയറി ഇട്ടിട്ടുണ്ട്, ചിലതിൽ ഞാൻ PVC പൈപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒത്തിരി വലിയ കട്ടിയില്ലാത്ത ചെടികൾ, ഒത്തിരി വലിയ സ്റ്റെമ്മ അങ്ങനെ ഇത് പറ്റി പിടിച്ച് ഇപ്പോൾ എപ്പിപേറിന് പോലുള്ളതിനൊന്നും ട്യൂബ് പറ്റത്തില്ല. എന്നാൽ ബാക്കിയുള്ള ഈ ചെറിയ ചെടികൾക്കൊക്കെ ട്യൂബൊക്കെ ആണെങ്കിലും മതി. പിന്നെ ഏറ്റവും നല്ലത് PVC പൈപ്പ് ആണെങ്കിലും അങ്ങ് പോകാതെ നിന്നോളും. ട്യൂബാണെങ്കിലും കേടൊന്നും വരത്തില്ല കേട്ടോ. എൻ്റെ കുറേ നാളായി, ഒരു ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തോളമായി ഇതിങ്ങനെ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ എൻ്റെ ഈ എപ്പിഫേർണത്തിൻ്റെ കൂടത്തിൽ തന്നെ ഞാൻ ഈ റാഫ്ലോഫോറ വളർത്തിയിട്ടുണ്ട്, കയറ്റി വിട്ടിട്ടുണ്ട്. കുറച്ച് എന്താണ് നമ്മുടെ ഈ സ്വീറ്റ് പൊട്ടറ്റോ വൈൻ അതിൽ കൂടെ കയറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാവരും ഒരുമിച്ച് അങ്ങ് കയറി വളരട്ടെ എന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ സിങ്കോണിയം ചിലത് ഞാൻ വളർത്തിയിട്ടുണ്ട്, ജെയ്ഡ് പോത്തോസും ഇതേപോലെ ഈ ചെടികളുടെ ഇടയിലോട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയായിരുന്നു. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സൈഡിലത് ഇവരെ ഇവരുടെ ഒറിജിനൽ പ്ലേസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇവരെ സാധാരണയായിട്ട് വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ ഒരു നല്ല ഒരു വൈൽഡ് ലുക്ക് തന്നെ നമുക്ക് തോന്നും. എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടു ഇവിടെ ജെയ്ഡ് പോത്തോസൊക്കെ വെച്ചിട്ടുണ്ട്. ജെയ്ഡ് പോത്തോസൊക്കെ നമുക്ക് ഹണ്ടിങ്ങിൽ കിട്ടിയത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഹണ്ടിങ് പ്ലാന്റ്സിൻ്റെ ഒരു ശേഖരം തന്നെ നമ്മുടെ വീട്ടിലിപ്പോൾ ആയിട്ടുണ്ട്. പിന്നെ ഭിത്തിയിലൊക്കെ കാണുന്ന ഏഞ്ചലിൻ്റെ കലാപരിപാടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സ് എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് വളം എന്ന് പറയുന്നത് ഞാൻ ചാണകവെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്, ചാണകത്തിൻ്റെ സ്ലറിയാക്കി ഒഴിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് എനിക്ക് 16 16 16 എന്ന് പറയുന്ന വളം ഏറ്റവും നല്ലതാണെന്ന് പറയുന്നു പ്ലാന്റ്സിന്. അപ്പോൾ അത് ഇടയ്ക്ക് ഞാനൊന്ന് ഇതിൻ്റെ ഫോളിയേജ് പ്ലാന്റ്സിൻ്റെയൊക്കെ ലീവ്സിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചുവട്ടിലൊഴിച്ച് കൊടുക്കുക, നിറപ്പിച്ച് ചുവട്ടിലൊഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇവർ വളരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തത്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമല്ലോ. നിങ്ങളുടെ കമൻസാണ് കൂടുതൽ കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു പ്രോത്സാഹനമാകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന എല്ലാ നിർദ്ദേശങ്ങളും അത് അടുത്ത കറക്ഷനൊക്കെ വരുത്തി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദ്യമായ ഓണാശംസകൾ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ നമുക്ക്